Namaskaram. Welcome to Geeta's Bhakti Geetam, daily one Geeta sloka. Today, 15th sloka of 3rd chapter. Geeta's Bhakti Geetam, divasavum oru Geeta slokathilekku swagatham. Innu 3rd adhyayamaya Karma Yogathile 15th sloka. 77th divasam. ॐ नमो भगवती वासुदेवाय ॐ श्रीकृष्ण परमात्मने नमः ॐ नमो श्री आद्या वेद प्रतिपाद्या जय जय स्वसंविद्या आत्मरूपा ॐ भगवद्गीता ध्यान श्लोक पाताय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन गृहीतां पुराण मुनिना मध्ये महाभारतं अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्ब त्वामनुसन्ददामि भगवद्गीते भगवद्गीता श्लोक ओम 3rd अध्यायतिले 15th श्लोक कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवं तस्मात् सर्वगदं ब्रह्म नित्यं यज्ञे प्रतिष्ठितम् कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवं तस्मात् सर्वगदं ब्रह्म नित्यं यज्ञे प्रतिष्ठितम् भगवान् वीण्डुम् विशदमाक्कुकयाण ब्रह्माविन्टे वाक्कुकळिल् कूडि वेदत्तिल् निन्न् कर्मवुम् कळिञ्ञ श्लोकत्तिल् യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായി വേദത്തിൽ നിന്ന് കർമ്മവും പരബ്രഹ്മത്തിൽ നിന്ന് വേദവും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയാലും, അതിനാൽ എങ്ങും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മം എപ്പോഴും യജ്ഞത്തിൽ നിലകൊള്ളുന്നു. ഭഗവാൻ വീണ്ടും വിശദമാക്കുകയാണ്, യജ്ഞാർത്ഥമായി അതായത് പരബ്രഹ്മം നിറഞ്ഞു നിൽക്കുന്ന യജ്ഞത്തിൽ സാക്ഷിയാക്കിക്കൊണ്ട് യജ്ഞത്തിൽ ലയിച്ചുകൊണ്ട് യജ്ഞത്തിൽ അർപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ കർമ്മം ചെയ്താൽ നമുക്ക് എല്ലാവിധ ശ്രേയസ്സും ഉണ്ടാകുന്നു. സർവവ്യാപിയായ ഭഗവാൻ യജ്ഞത്തിൽ പ്രതിഷ്ഠിതനാണ്, യജ്ഞത്തിൽ ആണ് നിലനിൽക്കുന്നത്. അത് മനസ്സിലാക്കി നാം യജ്ഞാദി കാര്യങ്ങൾ ഒരിക്കലും മുടക്കം കൂടാതെ ചെയ്യണം, ഈശ്വരാർപ്പിതമായി യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം എന്ന് ബ്രഹ്മാവിൻ്റെ വാചകങ്ങളിലൂടെ ഭഗവാൻ വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയാണ്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതായത് വേദത്തിൽ നിന്ന് കർമ്മവും പരബ്രഹ്മത്തിൽ നിന്ന് വേദവും ഉണ്ടാകുന്നു. അങ്ങനെ പരബ്രഹ്മമാണ് സർവത്തിനും ആദ്യമായിട്ടുള്ളത്. ആ പരബ്രഹ്മത്തിൽ ലയിച്ച് ജീവിച്ചാൽ നമുക്ക് അത്യുന്നതി ഉണ്ടാകും. പരബ്രഹ്മമാണ് യജ്ഞത്തിൽ നിലകൊള്ളുന്നത് എന്ന് നാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഇതാണ് ഈ ശ്ലോകം വ്യക്തമാക്കുന്നത്. ഭഗവാന്റെ അടുത്ത ശ്ലോകം നാളെ അനുസ്മരിക്കാം. ഗീത, ഭഗവത്ഗീത മഹാത്മ്യം. ഓം യത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹി. നാളെ ഭഗവാന്റെ അടുത്ത ശ്ലോകവുമായി സന്ധിക്കുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.